ഫ്രണ്ട്സ് എല്ലാവർക്കും മഹി ഗംഗാ റിവ്യൂ സ്വാഗതം മഹി ഗംഗയോട് പറയുന്നു ശരിയാ കല്യാണം കഴിഞ്ഞ സമയത്ത് നീ എന്നോട് അകൽച്ച കാണിച്ചു അതിന് നീ ഒരു കാരണവും പറഞ്ഞു മുത്തശ്ശിയെ ഞാൻ വേദനിപ്പിച്ച സങ്കടം കൊണ്ടാണെന്ന് പക്ഷേ അത് തന്നെയാണോ യഥാർത്ഥ കാര്യമെന്ന ഇപ്പൊ എന്റെ സംശയം മഹിയുടെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ഗംഗ ചോദിക്കുമ്പോൾ മഹി ചോദിക്കാണ് നിന്റെ മനസ്സിൽ നകുലാണോ ഞാൻ നിന്നെ താലി കെട്ടിയത് നിന്റെ സമ്മതത്തോടെയല്ല പക്ഷേ നിന്റെ മനസ്സിൽ ഞാൻ ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ചു ആ വിശ്വാസത്തിലാ അന്ന് അങ്ങനെ ചെയ്തത് കണ്ണുനിറങ്ങി ഗംഗ ചോദിക്കുന്നു എന്റെ മഹിയേട്ടൻ തന്നെയാണ് ഈ പറയുന്നത് ഗംഗയെ മഹിയേട്ടൻ അറിയില്ലേ അല്ലാതെ മറ്റൊരാൾക്ക് എന്റെ മനസ്സിൽ സ്ഥാനം ഉണ്ടാകുമെന്ന് മഹിയേട്ടന് തോന്നുന്നുണ്ടോ മഹി പറയുന്നോ അങ്ങനെയൊക്കെ ഞാനും കരുതിയിരുന്നു അതായിരുന്നു നിന്റെ കഴുത്തിൽ താരി കെട്ടാൻ പ്രേരിപ്പിച്ചത് പക്ഷേ ഇത് കേട്ട് ഗംഗ ചോദിക്കേണ്ട എന്താ ഒരു പക്ഷേ പറ എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത് എനിക്ക് കാര്യം അറിയണം മഹി പറയുന്നോ ശരി ഞാൻ പറയാം നീ നഗുലിനെ സ്നേഹിക്കുന്നു എന്നതിന് എന്റെ കയ്യിൽ തെളിവുകളുണ്ട് ഗംഗയും നഗുലിനെയും ഹോട്ടലിൽ വെച്ച് കണ്ടെന്ന് സ്റ്റാഫ് പറഞ്ഞതും മഹി ഹോട്ടലിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ ഈ മേഡവും ഹസ്ബൻഡും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാറുണ്ടെന്ന് റിസപ്ഷനിസ്റ്റ് പറഞ്ഞതും രജിസ്റ്ററിൽ ഗംഗയുടെയും നഗുലിന്റെയും പേര് കണ്ടതും പോസ്റ്റ്മാൻ ഫോൺ ബില്ലുമായി വന്നതുമെല്ലാം ഗംഗയോട് പറയുകയാണ് മഹി എല്ലാം കേട്ട് കണ്ണുനിറങ്ങി ഞെട്ടി നിൽക്കുന്ന ഗംഗയോട് മഹി ചോദിക്കുന്നു ഇതൊക്കെ പോരെ വിശ്വസിക്കാൻ അപ്പോൾ ഗംഗ പറയുകയാണ് ഇല്ല ഇതൊന്നും സത്യമല്ല ഞാൻ ഒരു ഹോട്ടലിലും പോയിട്ടില്ല ഒരിക്കൽ പോലും നഗുലിനെ വിളിച്ചിട്ടുമില്ല ഇതൊക്കെ കള്ളമാ ആരോ എന്നെ ചതിക്കാൻ മനപൂർവ്വം പറഞ്ഞുണ്ടാക്കുന്നതാ ഇതൊക്കെ മഹി ചോദിക്കുന്നു ആരുണ്ടാക്കി പറയാൻ അതുകൊണ്ട് അവർക്ക് എന്താ ലാഭം ഇത് കേട്ട് ഗംഗ പറയുന്നു ശരി ഇത് തെറ്റാണെന്ന് തെളിയിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാ ഞാൻ അത് തെളിയിച്ചിരിക്കും ശ്രീ മഹേശ്വരൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എനിക്കതിന് സാധിക്കും മഹി പറയുന്നോ ഗംഗെ നീ വെറുതെ ശ്രീ മഹേശ്വരന്റെ പേരിൽ നുണ പറയണ്ട ഞാൻ ആ ഹോട്ടലിൽ നേരിട്ട് പോയി സംസാരിച്ചതാ പിന്നെ ആ പോസ്റ്റ്മാനോട് സംസാരിച്ചു എഴുതി കേട്ട് ഗംഗ പറയുന്നു സമ്മതിച്ചു മഹിയേട്ടൻ എന്നെക്കാളും വിശ്വാസം അങ്ങേര് പറയുന്ന വാക്കുകളാണ് പക്ഷെ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഞാൻ പരിശുദ്ധയാണെന്ന് എനിക്ക് തെളിയിക്കണം അതിന് എനിക്ക് ആ പോസ്റ്റുമാരുടെ പേരറിയണം അതൊന്ന് പറഞ്ഞു തരുമോ മഹി പറയുന്നോ സുധീർ സുധീർ എന്നോ മറ്റോ ആണ് അയാളുടെ പേര് അവർ ഗംഗ പറയുകയാണ് മഹിയേട്ട ഈ കളങ്കം നാളെ ആറു മണിക്ക് മുമ്പ് എന്റെ പേരിൽ നിന്ന് ഞാൻ മാറ്റിയിരിക്കും അതിന് എനിക്ക് സാധിച്ചില്ലെങ്കിൽ മഹിയട്ടന്റെ ഭാര്യയായിട്ട് ഞാൻ ഇവിടെ ഉണ്ടാകില്ല മഹിയേട്ടന്റെ മനസ്സിൽ ഞാൻ എത്രമാത്രം ചെറുതായിരുന്നു എന്ന് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു ഇത് ഒന്നും മിണ്ടാതെ മഹിയ ഉടനു പോകുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഗംഗയോർക്കുകയാണ് മഹിയുടെ വാക്കുകൾ നിന്റെ മനസ്സിൽ നകുലാണോ തുടർന്ന് കരഞ്ഞുകൊണ്ട് മാളൂന്റെ റൂമിൽ ഇരിക്കുകയാണ് ഗംഗ ഗൗരി പറയുന്നു നീ ഇങ്ങനെ വിഷമിക്കാന്ന് ഗംഗെ ഗംഗ പറയുന്നു ആരൊക്കെയോ ചേർന്ന് എന്നെ ചതിച്ചതിനേക്കാളും വേദനിപ്പിക്കുന്നത് മഹിയേട്ടൻ ഇതെല്ലാം വിശ്വസിക്കുന്നു ഗൗരി ചേച്ചി ഗൗരി പറയുന്നു സ്നേഹം ഉള്ളപ്പോൾ പോസിറ്റീവ് ഉണ്ടാകും ഗംഗേ നീ അതത്ര കാര്യമായിട്ട് എടുക്കണ്ട പണ്ട് കോളേജിൽ വെച്ച് ഒരുത്തൻ എന്നോട് തമാശക്കെന്തോ പറഞ്ഞതിന് മഹീട്ടൻ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയെന്നറിയുമോ നീ തൽക്കാലം ഇതിനെ വേറൊരു രീതിയിൽ കാണാൻ നോക്ക് ആരൊക്കെയോ ചേർന്ന ഇല്ലാത്ത കഥകൾ പറഞ്ഞ് നിന്നെയും മഹീഠനെയും അകറ്റാൻ ശ്രമിക്കുന്നു അപ്പോ ആദ്യം നീ ചെയ്യേണ്ടത് ആ കഥകളെല്ലാം നുണയാണെന്ന് മഹീട്ടന് മനസ്സിലാക്കി കൊടുക്കണം ഗംഗ പറയുന്നോ ഞാനത് മഹീഠനോട് പറഞ്ഞു പക്ഷേ എങ്ങനെ തെളിയിക്കണമെന്ന് എനിക്ക് അറിയില്ല ചേച്ചി ഗൗരി പറയുകയാണ് നീ മഹീ യും കൂട്ടി ആ ഹോട്ടലിൽ പോണം പിന്നെ ആ പോസ്റ്റ് ഓഫീസിലും പോണം എല്ലാം തെറ്റാണെന്ന് അവിടെ എത്തിയാൽ നിനക്ക് തെളിയിക്കാൻ സാധിക്കും അതെങ്ങനെയെന്ന് ഗംഗ ചോദിക്കുമ്പോൾ ഗൌരി പറയുകയാണ് ഹോട്ടലിൽ സി സി ടി വി ഒക്കെ ഉണ്ടല്ലോ അത് നോക്കിയാൽ നീ അവിടെ ചെന്നിട്ടില്ലാന്ന് തെളിയിക്കാൻ പറ്റും ഗംഗ പറയുന്നോ അത് ശരിയാ പക്ഷേ ആ രജിസ്റ്ററിൽ പേരെഴുതിയിരിക്കുന്നതോ ഗൌരി പറയുന്നോ അതൊക്കെ ആർക്ക് വേണമെങ്കിലും എഴുതി കയറ്റാവുന്നതല്ലേ ഉള്ളൂ നീ തൽക്കാലം മഹീഠനുമായിട്ട് അവിടെ ചെല് ബാക്കി എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ നോക്കാം ഗംഗ പറയുന്നോ ശരി ചേച്ചി അങ്ങനെ ചെയ്യാം പിന്നീട് കാണിക്കുന്നത് രാവിലെ പത്രം വായിച്ചുകൊണ്ട് ഹാളിൽ ഇരിക്കുകയാണ് മഹി ഈ സമയം വിഷമത്തോടുകൂടി ചായയുമായി അവിടേക്ക് വരികയാണ് ഗംഗ ചായ ടേബിളിലേക്ക് വെക്കുമ്പോൾ മഹി ഗംഗയൊന്ന് ശ്രദ്ധിച്ചിട്ട് മുഖം തിരിക്കുന്നു ഗംഗ ചോദിക്കുന്നു മഹിയേട്ടന് ഇന്ന് എന്തെങ്കിലും തിരക്കുണ്ടോ എന്താ കാര്യമെന്ന് മഹി ചോദിക്കുമ്പോൾ ഗംഗ ചോദിക്കുകയാണ് എന്റെ കൂടെ ഒരു സ്ഥലം വരെ വരാമോ മഹി പറയുന്നു ഇല്ല എനിക്ക് വേറെ കുറച്ച് തിരക്കുകളുണ്ട് അപ്പോൾ ഗംഗ പറയുകയാണ് മഹിയേട്ട പ്ലീസ് ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം മഹിയേട്ടനോട് വാക്ക് പറഞ്ഞതുപോലെ ഇന്ന് വൈകുന്നേരം ആറു വരെ മാത്രമേ ഞാൻ മഹിയേട്ടനെ ശല്യം ചെയ്യൂ എന്റെ കൂടെ ഒന്ന് വരണം ഇത് കിട്ടി ോട് കൂടി അവിടെ വന്ന് ഇരുന്നേറ്റ് മഹി പറയുന്നു ഗംഗയെ ഞാൻ നിന്നോട് പറഞ്ഞു നിനക്ക് എവിടെ വേണമെങ്കിലും പോകാം എന്നെ വിളിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഗംഗ പറയുകയാണ് മഹിയേട്ടന്റെ ഭാര്യയായ ഗംഗയായിട്ടല്ല ഞാൻ പറയുന്നത് കൊച്ചനാള് മുതൽ മഹിയേട്ടന്റെ കൈവിരൽ പിടിച്ചു നടന്ന പഴയ ഗംഗ പറയുകയാണെന്ന് കരുതിയാൽ മതി ഈ ഒരു തവണ മഹിയേട്ടൻ എനിക്കൊപ്പം വരണം വന്നേ മതിയാകൂ ഇത് കേട്ട് മാഹി പറയുന്നു ശരി ഞാൻ വരാം ഗംഗ പോയി റെഡി ആയിക്കോ ഇത് കേട്ട് ഗംഗ അവിടെ വന്ന് പോകുമ്പോൾ മാഹി ആലോചിച്ച് നിൽക്കുകയാണ് അതിനുശേഷം കാണിക്കുന്നത് മഹിയും ഗംഗയും കൂടി ആ ഹോട്ടലിലേക്ക് വരുന്നു അകത്തേക്ക് കയറുവെന്ന ഗംഗ ോട് റിസപ്ഷനിസ്റ്റ് ചോദിക്കുന്നു ഹലോ മേഡം നഗുൽ സാർ വന്നില്ലേ ഗംഗ ചോദിക്കുന്നു നിങ്ങളാണോ ഞാൻ ഇവിടെ വന്നുവെന്ന് മഹേട്ടനോട് പറഞ്ഞത് റിസപ്ഷനിസ്റ്റ് പറയുന്നു അതെ മേഡം സാർ വന്ന് മേഡം ഇവിടെ വന്നിരുന്നു എന്ന് തിരക്കി രജിസ്റ്റർ പ്രകാരം മേഡവും ഹസ്ബൻഡും ഇവിടെ താമസിച്ച വിവരം ഞാൻ സാറിനോട് പറയുകയും ചെയ്തു എന്താ മേഡം മഹി ചോദിക്കുന്നു നിനക്ക് എന്താ ഗംഗെ നീ എന്തിനാ എന്നെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നത് ഗംഗ പറയുന്നു പറയാം മഹേട്ട ഞാൻ അറിയാതെ ഞാൻ ഇവിടെ താമസിച്ചെങ്കിൽ അത് എനിക്കൊന്നറിയണമല്ലോ ഈ സമയം ഗൗരിയും അവിടേക്ക് വരുന്നു റിസപ്ഷനിസ്റ്റ് ചോദിക്കുന്നു മാഡം ഈ പറയുന്നത് മാഡത്തിനെ ഞാൻ പലവട്ടം ഇവിടെ കണ്ടിട്ടുണ്ട് അതല്ലേ ഞാൻ ഈ സാറിനോട് പറഞ്ഞത് ഇത് മാഡത്തിന്റെ ബ്രദർ ആയിരിക്കും അല്ലെ മഹി പറയുന്നു ഗംഗേ വാ പോകാം ഇനി എന്നെ നിനക്ക് അപമാനിക്കണോ ഗംഗ പറയുന്നോ ഒരല്പനേരം കൂടി നിൽക്കും മഹിയേട്ടാ ഞാൻ ഇവിടെ വന്നു എന്ന് പറയുന്ന ദിവസത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ഞങ്ങൾക്കൊന്ന് കാണണം ഇത് കേട്ടൊന്നു മതി റിസപ്ഷനിസ്റ്റ് പറയുന്നു സോറി മാഡം ഇവിടുത്തെ സി സി ടി വി കംപ്ലൈന്റ് ആണ് ഗംഗ പറയുന്നു നിങ്ങൾ ദൈവത്തെ ഓർത്ത് കള്ളം പറയരുത് റിസപ്ഷനിസ്റ്റ് ചോദിക്കാണ് ഞാൻ എന്തിനാ മേഡം കള്ളം പറയുന്നത് ഇവിടെ സി സി ടി വി വർക്കിംഗ് അല്ല അപ്പോൾ ഗൗരി പറയുകയാണ് ുള്ള പണി ഞാൻ തരാം അങ്ങനെ ഗൗരി ആ റിസപ്ഷനിസ്റ്റിന്റെ ദേഹത്തേക്ക് കയറുകയാണ് അയാൾ പറയുന്നു മാഡം വിഷമിക്കണ്ട ഞാൻ വെറുതെ പറഞ്ഞതാ ഞാൻ ഇപ്പൊ കാണിക്കാം അങ്ങനെ ആ റിസപ്ഷനിസ്റ്റ് സി സി ടി വി ദൃശ്യങ്ങൾ മഹിയെയും ഗംഗയെയും കാണിക്കുകയാണ് ദൃശ്യങ്ങൾ കണ്ട് കൂടി മഹി ചോദിക്കുന്നു ഇതിൽ എവിടെയാണോ ഗംഗ അവിടെ റിസപ്ഷനിസ്റ്റ് പറയുകയാണ് അത് സാർ എനിക്കൊരു തെറ്റ് പറ്റിയതാ ഈ മാഡം ഇവിടെ വന്നിട്ടേയില്ല അത് വേറെ ഏതോ ഒരു ഗംഗാ മേടമാണ് മഹി ചോദിക്കുന്നു എടോ താൻ ഗംഗയുടെ ഫോട്ടോ കണ്ടിട്ടല്ലേ വന്നിട്ടുണ്ടെന്ന് ഉറപ്പിച്ചു പറഞ്ഞത് ഗംഗ വിഷമത്തോടു കൂടി മഹിയെ ഒന്ന് നോക്കി പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ് അരികിലേക്ക് വന്ന മഹിയോട് കണ്ണുനിറങ്ങി ഗംഗ പറയുന്നു ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല മഹിയേട്ട ഗംഗ ഞാൻ മഹി പറയുമ്പോൾ ഗംഗ പറയുകയാണ് മഹിയേട്ടൻ ഇപ്പൊ ഒന്നും പറയണ്ട എനിക്ക് ഒരു സ്ഥലത്ത് കൂടി പോകാനുണ്ട് എന്റെ ഒപ്പം വരണം മഹി പറയുന്നു ശരി ഞാൻ വരാം ഈ സമയം ആ റിസപ്ഷനിസ്റ്റിന്റെ ദേഹത്ത് നിന്നും ഗൌരി പുറത്തേക്ക് ഇറങ്ങി കൂടി ആ റിസപ്ഷനിസ്റ്റിനെ നോക്കുകയാണ് ഈ സമയം ഇവനെ ഞാൻ എന്ന് പറഞ്ഞ് കൂടി ആ റിസപ്ഷനിസ്റ്റിന്റെ അരികിലേക്ക് വന്ന് ഷട്ടിൽ കുത്തിപ്പിടിച്ച് മഹി ചോദിക്കുകയാണ് തെമ്മാടിത്തരം കാണിക്കുന്നോടാ ആരാ നിന്നെ ഇത് ചെയ്യിച്ചത് മഹിയുടെ കൈ യിൽ പിടിച്ചു തടഞ്ഞുകൊണ്ട് ഗംഗ പറയുകയാണ് മഹിയേട്ട വേണ്ട വേണ്ട മഹിയേട്ട അയാളുടെ നേരെ വിരൽ ചൂണ്ടി മഹി പറയുന്നു നമുക്ക് ഒന്നുകൂടി കാണേണ്ടി വരും ഇത് കേട്ട് റിസപ്ഷനിസ്റ്റ് ഭയന്ന് നിൽക്കുമ്പോൾ മഹി അവിടെ നിന്ന് പോകുകയാണ് കാറിന്റെ അരികിലേക്ക് വന്ന ഗംഗ പറയുന്നു വാ നമുക്ക് പോകാം അങ്ങനെ കാറിൽ കയറി അവിടെ നിന്ന് പോകുകയാണ് മഹിയും ഗംഗയും പിന്നീട് കാണിക്കുന്നത് മഹിയും ഗംഗയും പോസ്റ്റ് ഓഫീസിലേക്ക് വരുന്നു അവിടുത്തെ സാറ് ചോദിക്കുന്നു എന്താ മഹി വന്ന കാര്യം പറയേ അപ്പോൾ മഹി ചോദിക്കുകയാണ് സാർ ഇവിടെ ഒരു പോസ്റ്റ്മാൻ ഇല്ലേ അയാളെ ഒന്ന് കാണണമായിരുന്നു സുധീർ ആ സാറ് ചോദിക്കുകയാണ് സുധീറോ അങ്ങനെ ഒരു ഇവിടെ ഇല്ലല്ലോ മഹി ചോദിക്കുന്നു ചന്ദ്രേട്ടൻ ലീവിലല്ലേ അതിന് പകരം വന്ന ആളല്ലേ ഈ സുധീർ ആ സാറ് പറയുകയാണ് അതിന് ചന്ദ്രൻ ലീവ് എടുത്തിട്ടില്ലല്ലോ ഇത് കേട്ടിട്ടേ മഹി ഓർക്കുകയാണ് സുധീർ എന്ന പേരിൽ പോസ്റ്റ്മാനായി വീട്ടിൽ വന്ന ആളിനോട് മഹി സംസാരിച്ചത് തുടർന്ന് ആ സാറ് പറയുന്നു ചന്ദ്രൻ ദാ ഇപ്പൊ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയതേ ഉള്ളൂ നിങ്ങൾ വരുന്നതിന് അഞ്ചു മിനിറ്റ് മുമ്പായി ഇറങ്ങിയത് മഹി ചോദിക്കുന്നു അപ്പോ സുധീർ എന്ന ഒരാള് ഇവിടെ ജോലി ചെയ്യുന്നേ ഇല്ല അല്ലേ സാറ് പറയുന്നു ഇല്ല എന്താ കാര്യം മഹി പറയുന്നു ഏയ് ഒന്നുമില്ല ഒരു പേഴ്സണൽ കാര്യം ഉണ്ടായിരുന്നു ില്ല ഇറ്റ്സ് ഓക്കെ ശരി എന്നാ സാറ് പറയുമ്പോൾ മഹി പറയുകയാണ് ഗംഗ വരും അങ്ങനെ മഹിയും ഗംഗയും അവിടെ നിന്ന് പോകുന്നു തുടർന്ന് കാർ ഡ്രൈവ് ചെയ്യുന്ന മഹിയോട് ഗംഗ ചോദിക്കുന്നു ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ മഹിയേട്ട ഇത് കെട്ട് കൂടി മഹി പറയുകയാണ് ഗംഗയെ ഗംഗയെ എന്നോട് ക്ഷമിക്കണം ആ ഹോട്ടലിലെ ആള് രജിസ്റ്റേഡ് അടക്കം കാണിച്ചു പറഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ എങ്ങനെയോ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി പോയതാ ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാകില്ല ഇതെന്റെ വാക്കാ ഇത് കിട്ട് ഗംഗ പറയുന്നു മഹിയേട്ട എന്റെ ഏറ്റവും വലിയ സങ്കടം മഹിയേട്ടൻ എന്നെ മനസ്സിലാക്കാതെ പോയതിലായിരുന്നു ഞാൻ ഇന്നലെ മഹിയേട്ടനോട് ചോദിച്ചില്ലായിരുന്നെങ്കിൽ എന്നു ഈ കരട് ഒരു മുള്ളുപോലെ നെഞ്ചിൽ തറച്ചു നിന്നേനെ നമ്മുടെ ജീവിതം നശിക്കാൻ അതുമാത്രം മതി മഹിയേട്ട നമ്മളെ തമ്മിൽ അകറ്റാൻ ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട് മഹേട്ട തമ്മിൽ തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കാൻ എന്തുണ്ടെങ്കിലും നമ്മൾ തുറന്ന് സംസാരിക്കണം ഇത് കേട്ട് മഹി പറയുന്നോ അതെ ഗംഗ പറഞ്ഞത് ശരിയാ ഇത് എനിക്ക് പറ്റിയ തെറ്റാണ് ഇനി ഇങ്ങനെ ഒരിക്കലും ഉണ്ടാകില്ല ഇത്തവണത്തേക്ക് ഗംഗ എന്നോട് ക്ഷമിക്കണം ഗംഗ പറയുന്നോ എന്നാലും മഹിയട്ടൻ ഇങ്ങനെയൊരു സംശയം മനസ്സിൽ വന്നല്ലോ അപ്പോൾ മഹി പറയുകയാണ് അതിന് കാരണക്കാരൻ എന്റെ ഒരു സ്റ്റാഫാണ് അവനാണ് ഗംഗയെയും നകുലിനെയും ആ ഹോട്ടലിൽ വെച്ച് കണ്ടുവെന്ന് പറഞ്ഞത് ഗംഗ പറയുന്നു അയാളെ ഇനി ആ കമ്പനിയിൽ ജോലി ചെയ്യാൻ അനുവദിക്കരുത് മഹിയേട്ടാ ഉടനെ തന്നെ അയാളെ പിരിച്ചുവിടണം ആരോ അയാളെ സ്വാധീനിച്ച് അങ്ങനെ പറയിപ്പിച്ചതായിരിക്കും പക്ഷെ ഇന്ന് ഇങ്ങനെ പറഞ്ഞ ഒരാള് നാളെ ഇതിലും വലിയ കുറ്റകൃത്യം ചെയ്തേക്കും അയാളെ പിരിച്ചുവിട്ടാൽ അത് മറ്റുള്ളവർക്ക് ഒരു പാഠമാകും ഇത് കേട്ട് മഹി പറയുന്നു ശരിയാ ഉടനെ ഞാൻ വേണ്ടത് ചെയ്തോളാം ഇത് കേട്ട് ഗംഗ മൂളുമ്പോൾ മഹി സ്നേഹത്തോടുകൂടി ഗംഗയുടെ കൈയിലേക്ക് പിടിക്കുകയാണ് ഗംഗ പുഞ്ചിരിച്ച് മഹിയെ നോക്കുന്നു മഹിയും ഗയെ നോക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ഗൗരിയുടെ സാരിയൊക്കെ ചുറ്റി മോഹി വരുന്നതും കാത്ത് ഹോളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ശ്രേയ ഈ സമയം കാറിൽ അവിടേക്ക് വരികയാണ് മഹിയും ഗംഗയും സന്തോഷത്തോടുകൂടി സംസാരിച്ച് അകത്തേക്ക് കയറി വരുന്ന മഹിയും ഗംഗയും കണ്ട് കൂടി ഒന്ന് ആലോചിച്ചിട്ട് മഹിയെ നോക്കി പുഞ്ചിരിച്ചു നിൽക്കുകയാണ് ശ്രേയ ഗൗരിയുടെ സാരി ചുറ്റി നിൽക്കുന്ന ശ്രേയയെ കണ്ട് മഹി കൂടി നോക്കുമ്പോൾ ഗംഗ മഹിയും ശ്രേയേയും ശ്രദ്ധിക്കുന്നു ആരികിലേക്ക് വന്ന മഹി പറയുന്നു ഗൗരിയുടെ സാരി എടുക്കരുതെന്ന് ഞാൻ ശ്രേയോട് പറഞ്ഞതല്ലേ നീ വീണ്ടും പോയി ഗൗരിയുടെ സാരി എടുത്തു അല്ലേ ശ്രേയ പറയുന്നു എന്റെ ഡ്രസ് എനിക്കുള്ളതല്ലേ മഹിയേട്ട അത് ഞാനല്ലാതെ പിന്നെ ആരാ ഇടേണ്ടത് മഹിയേട്ടൻ ഇത് എവിടെയായിരുന്നു എത്ര നേരമായി ഞാൻ നോക്കിയിരിക്കുന്നു മഹി ചോദിക്കുന്നു നിനക്കെന്താ ശ്രേയെ പറഞ്ഞാലൊന്നും മനസ്സിലാകില്ലേ അപ്പൊ ശ്രേയ പറയുകയാണ് ഞാൻ ശ്രേയ അല്ല മഹിയേട്ട ഗൗരിയ മഹിയേട്ടന്റെ ഗൗരി ഗംഗ പറയുന്നു ഗൗരി ചേച്ചിയുടെ സാരി കൊടുത്തത് കൊണ്ട് ശ്രേച്ചി ഗൗരി ചേച്ചിയാകില്ല ഇത് കിട്ടി ദേഷ്യത്തോടു കൂടി ഗംഗയെ ഒന്ന് നോക്കിട്ട് ശ്രേയ പറയുകയാണ് മഹിയേട്ട ഇവൾക്കൊപ്പം നടക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല മഹിയേട്ടൻ എന്റെയാ ഈ ഗൗരിയുടെ അങ്ങനെ ശ്രേയ മഹിയുടെ കൈയിലേക്ക് പിടിക്കുമ്പോൾ കൂടി കൈ തട്ടി മാറ്റി വിരൽ ചൂണ്ടി മഹി പറയുന്നു ശ്രേയ നീ വിടുന്നുണ്ട് ഞാൻ ക്ഷമിക്കുന്നു എന്ന് കരുതി എന്തും പറയാമെന്ന് വിചാരിക്കരുത് ശ്രേയ ചോദിക്കുന്നു എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത് എന്നെ മഹിയേട്ടൻ അറിയാവുന്നതല്ലേ മഹീട്ടൻ ദേഷ്യപ്പെട്ടാൽ എനിക്കത് താങ്ങാനാകില്ല മഹിയേട്ട ഗംഗ പറയുന്നു മഹിയേട്ടൻ ഒന്നും പറയണ്ട ശ്രേയച്ചി അറിഞ്ഞോണ്ടല്ലോ ശ്രേയച്ചിയുടെ ദേഹത്ത് ബാധ കയറിയതുകൊണ്ടല്ലേ അത് കാര്യമാക്കണ്ട ഇത് കേട്ട ഒന്നും മിണ്ടാതെ മഹി അകത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ തടഞ്ഞുകൊണ്ട് ശ്രേയ പറയുന്നു ഞാൻ ചായ ഇട്ടുകൊണ്ട് വരാം മഹിയേട്ട മഹിയേട്ടന് നല്ല ക്ഷീണം ഉണ്ട് എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞ് കൂടി മഹി മുകളിലേക്ക് പോകുന്നു ഗംഗ കൂടി ശ്രേയെ നോക്കുമ്പോൾ കരിതുള്ളി ശ്രേയയും അകത്തേക്ക് പോകുകയാണ് ഗംഗ മനസ്സിൽ പറയുന്നു ശ്രേയച്ചിയുടെ ഈ നാടകം ഇനി അനുവദിച്ചൂടാ ഗൗരി ചേച്ചിയുടെ പേരും പറഞ്ഞ് എന്നെയും മഹിയുടെയും തമ്മിൽ അകറ്റാനാ ശ്രേയച്ചിയുടെ ശ്രമം അത് ഞാൻ അനുവദിക്കില്ല അങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന ഗംഗയെ കാണിച്ച ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് മൈ ചാനൽ